ബോധക്ഷയം വന്നതുപോലെ അഭിനയിച്ച് എന്റെ മോൾ ഇന്നെന്നെ പേടിപ്പെടുത്തി. അവൾ ചിരിച്ചപ്പോൾ എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇനി എത്രകാലം എന്റെ മോളുടെ മുഖം എനിക്ക് കാണുവാൻ കഴിയും? ചാപ്പാട് റെഡി. എന്തിനാ കഴിക്കാൻ? ഞാനിവിടെ ഉണ്ട് താമസിക്കാമെന്നല്ല. ഇത്രയും ദിവസമല്ല ഞാനിവിടെ വന്നിട്ട്. എന്റെ കണ്ണിന്റെ കാര്യം ഇവരെ ഗമനിച്ചോ? അതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവുള്ളു. കൃത്യസമയത്ത് ആഹാരം കൊടുത്തോളണമെന്നാ എനിക്കുള്ള ആർഡർ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളെ ഡാക്ടർത്തിനകത്തോട് നേരിട്ട് ചോദിക്കണം. അത് എവിടെ? വീട്ടിലുണ്ട്. എങ്ങോട്ട്? ഡോക്ടറെ കാണാൻ. ആ ഞാൻ കൊണ്ട് വിടാം. വേണ്ട, ഞാൻ തന്നെ ചോദിക്കോളാം. ഒരിക്കൽ വന്ന വഴി ഞാൻ മറക്കില്ല. ഡോക്ടറിനെ കളിപ്പിക്കണം. മനസ്സിലായില്ല. എന്റെ ചികിത്സ തുടങ്ങാൻ ഇതുവരെ സമയമായില്ലേ? അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഈ നാട്ടിൽ വേറെ ഡോക്ടർമാരുണ്ട് സാർ. എന്നെ ചികിത്സിക്കാൻ തയ്യാറല്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. വാസു, കണ്ണ് ചികിത്സിക്കാൻ വേറെയും ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വാസുവിനെ കാണാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർമാരെ പറ്റിയോ അതോ ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞ ഡോക്ടർമാരെ പറ്റിയോ? ഈ ദിവസങ്ങൾ മുഴുവൻ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു എന്നാണോ നീ വിചാരിച്ചത്? ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. നീ കോഴിക്കോട്ട് ഡോക്ടർ കുറുപ്പിന്റെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയില്ലേ? ഇരണ്ടാമത്തെ ഡോക്ടർ തോമസിനെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? അവ നിന്നെ പിടിച്ച് പുറത്താക്കിയില്ലേ? പിന്നെ നീ തലശ്ശേരിയിലും ചാവക്കാട്ടും ഒക്കെ പോയില്ലേ? പക്ഷെ നിന്റെ ഈ സ്വഭാവം കൊണ്ട് ആരും നിന്നെ ചികിത്സിക്കാൻ തയ്യാറായില്ല. എന്നിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഈ സ്വഭാവം തുടരാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ ചികിത്സിക്കില്ല. വാസു, ഞാനിതാ നിന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്റെ ശ്വാസത്തിന്റെ ചൂട് നിന്റെ കയ്യിലടിക്കുന്നില്ലേ? നിന്റെ കൈയൊന്ന് വീശിയാൽ ഈ കത്തി എന്റെ നെഞ്ചിൽ തറച്ചു കയറും. കുത്തിക്കൊള്ളൂ, കുത്തു. എന്താ മടിക്കുന്നത്? ധൈര്യമില്ലേ? ക്ഷമിക്കണം ഡോക്ടർ സാർ, ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ക്ഷമിക്കണം. സാരമില്ല. ഇത് അങ്ങയെ കുത്താൻ വേണ്ടി വാങ്ങിയ കത്തിയല്ല. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് ഡോക്ടർ. അങ്ങകലെ ഒരു ഗ്രാമത്തിലാണ് എന്റെ വീട്. എനിക്കൊരു സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രഭ. ഞാൻ പണിയെടുത്താണ് എന്റെ കുടുംബം പുലർത്തിയിരുന്നത്. ഒരു അപകടത്തിൽപ്പെട്ട് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരുട്ടിലായ എന്നെ എന്റെ സഹോദരിയാണ് സംരക്ഷിച്ചത്. അവൾ എനിക്ക് വേണ്ടി പണിയെടുത്തു, ഒരമ്മയെപ്പോലെ പരിചരിച്ചു. അവൾ എന്റെ ജീവനും വെളിച്ചവുമായിരുന്നു.